നോക്ക് നോക്ക്, എടുത്തു. നന്നായി. അങ്ങനെയെങ്കിലും ഒന്നാശം ഗൗതമന്റെ തലേന്ന് ഒഴിവാകുമല്ലോ. ഒഴിവാകുകയാണോ അതോ ഇനി നെറുകം തലയിൽ വീഴുന്ന ഇടിമിന്നലാകുവാണോ എന്നാർക്കറിയാം. മോഹിനി, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെ, പോലീസ് പിടിച്ചതേ തീവ്രവാദിയെയാ. അവളെ സംരക്ഷിച്ചത് ഗൗതമാണെന്ന് അവര് കണ്ടുപിടിക്കില്ലേ? പിന്നെ ഗൗതമിന്റെ അവസ്ഥ എന്താ? ആദ്യം ജോലി പോവും, പിന്നെ ശിഷ്ടകാലം ജയിലിലിരുന്ന് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം. പക്ഷേ ഗൗതമിന്റെ സ്ഥിതി ഓർക്കുമ്പോഴാ അവൻ അവിടെ ഉണ്ടായിരുന്നോ എന്തോ. നന്ദ, നീ അറിഞ്ഞോ? ക്യാപ്റ്റൻ അഖിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. സന്തോഷിക്കും മോളെ, നിന്റെ ജീവിതത്തിൽ നിന്ന് ആ ധൂമകേതു ഒഴിവായല്ലോ എന്ന് ഓർത്ത്. അതിനി എന്റെ വിഷയമല്ല വല്യമ്മേ. ഗൗതം സാറിന്റെ ജീവിതത്തിൽ അഭിരാമി എന്നല്ല, ആര് വേണമെങ്കിലും വന്നോട്ടെ. കാരണം ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. നന്ദമോളെ, അങ്ങനെയൊന്നും പറയല്ലേ. നീ അവനോട് ക്ഷമിക്ക്, സത്യം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. ഇല്ലമ്മേ. സുജാത എന്റെ അച്ഛൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്ന് സംശയം തോന്നിയപ്പോ അമ്മ സഹിച്ചോ? മല്ലിയമ്മ പോലും സുജാത എന്റെ മാപ്പ് സ്വീകരിച്ചോ? ഇല്ല. എന്തുകൊണ്ടാ? ഒരു പുരുഷന്റെ താലി നമുക്ക് ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും അണിയാൻ കഴിയണം. അല്ലാത്ത പക്ഷം അയാളെ നമ്മളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാതിരിക്കുന്നതാ നല്ലത്. വേണ്ടമ്മേ, ഞാനും ഗൗതം സാറും തമ്മിലുള്ള എല്ലാ ബന്ധവും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാ വരുന്നത്. സാറണിയിച്ച താലിയായിരുന്നല്ലോ എന്റെ അവകാശം. അത് ഞാൻ ഊരി ഗൗതം സാറിന്റെ കയ്യിൽ തന്നെ കൊടുത്തു. ഇനി എന്റെ ജീവിതത്തിൽ ഗൗതം സാറില്ല. സ്നേഹിച്ച് സ്നേഹിച്ച അവസാനം എന്റെ മനസ്സിൽ സാറിനോടിപ്പോ വെറുപ്പ് മാത്രമേ ഉള്ളൂ.